നമസ്കാരം. മധ്യപ്രദേശിലെ സാഗറിൽ 30 ഓളം വരുന്ന സ്കൂൾ കുട്ടികൾക്ക് ഒരൊറ്റ സിറിഞ്ച് ഉപയോഗിച്ച് കോവിഡ് വാക്സിൻ നൽകിയത് വിവാദമായിരിക്കുകയാണ്. HIV വ്യാപനത്തിന്റെ പേരിൽ ലോകാരോഗ്യ സംഘടന പോലും നിരോധിച്ചിരിക്കുന്ന കാര്യമാണ് ഒരു സൂചി തന്നെ പലരിലും ഉപയോഗിക്കരുതെന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു സൂചി ഒരു സിറിഞ്ച് ഒറ്റത്തവണ മാത്രം ആ നിർദ്ദേശം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. പണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് ഒരു സൂചി തന്നെ പലരിലും ഉപയോഗിച്ചതിനാൽ 46 ഓളം ആളുകൾക്ക് എയ്ഡ്സ് ബാധിക്കുകയുണ്ടായി. ഇത്തരത്തിൽ പല അനുഭവവും ഉണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ പലരുടെയും അലംഭാവത്താൽ സംഭവിക്കുകയാണ്. ഒരു സൂചി തന്നെ പലരും ഉപയോഗിക്കുന്നവരുമുണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ മരുന്ന് ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നവരുണ്ട്. ഇവർ കൂട്ടം കൂടി ചെയ്യുമ്പോഴെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഒരു സിറിഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ പല ഷുഗർ പേഷ്യൻസും വീട്ടിൽ തന്നെ ഇൻസുലിൻ കുത്തിവെക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ ഒരു സിറിഞ്ച് തന്നെ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. HIV വരുവാൻ സാധ്യത കൂടുതലാണ്. ഉപയോഗിച്ച സൂചി തന്നെ പലരിലും ഉപയോഗിക്കുമ്പോൾ വരുവാൻ സാധ്യതയുള്ള അസുഖമാണ് HIV. HIV ബാധിച്ച ഒരാളെ കുത്തിവെച്ച സിറിഞ്ചാണ് നിങ്ങളിലും ഉപയോഗിക്കുന്നതെങ്കിൽ വൈറസ് നിങ്ങളുടെ ശരീരത്തിലേക്കും കടക്കും. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ് HIV. ഇതിനെതിരെ മരുന്ന് പോലും ഇല്ല എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. HIV പോലെ തന്നെ പകരുന്ന മറ്റൊരു അസുഖമാണ് HIV, HIV C എന്നീ അസുഖങ്ങൾ. HIV B വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് HIV B എന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണം, വിശപ്പില്ലായ്മ, നല്ല കടുത്ത വയറുവേദന എന്നിവയെല്ലാം അനുഭവപ്പെടാം. ലിവറിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് HIV C എന്നത്. കരളിൽ വീക്കം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇത്. ഇത് പടർത്തുന്നത് HIV C വൈറസ് ആണ്. ഇത് വന്നാലും വിശപ്പില്ലായ്മ, ചർമ്മത്തിൽ അമിതമായി അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണമാണ്. അതുപോലെ കണ്ണിലും തൊലിയിലുമെല്ലാം തന്നെ മഞ്ഞ നിറം കാണാൻ സാധിക്കും. ഈ അസുഖവും ഒന്നിൽ കൂടുതൽ തവണ ഒരേ സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന അസുഖമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുവാൻ പോകുമ്പോൾ നമുക്ക് കുത്തിവെക്കാൻ എടുക്കുന്നത് പുതിയ സൂചിയും സിറിഞ്ചുമാണോമെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപ് ഡിസ്ഇൻഫെക്റ്റന്റ് പുരട്ടേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ കുത്തിവെക്കപ്പെടുവാൻ പോകുമ്പോൾ നേഴ്സ് കയ്യിൽ പഞ്ഞുകൊണ്ട് മരുന്നെടുത്ത് തുടയ്ക്കുന്നത് കാണാം. അതാണ് ഡിസ്ഇൻഫെക്റ്റന്റ്. ഇത് ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയ കയറുവാൻ സാധ്യതയുണ്ട്. കുത്തിവെച്ച് കഴിഞ്ഞാൽ സൂചി തോന്നിയ പോലെ വലിച്ചെറിയരുത്. അതുകൊണ്ട് മറ്റൊരാൾക്ക് മുറിവായാലും ഇതുവഴി അസുഖങ്ങൾ പകരുവാനും സാധ്യത കൂടുതലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.